നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വിദേശ യാത്ര ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? യു കെ. അതെന്താണ് പെട്ടെന്ന് യു കെ എന്ന് പറഞ്ഞ കാര്യം? യു കെ പോയപ്പോൾ എനിക്ക് ആ സ്ഥലം എനിക്ക് അത്രയ്ക്ക് ഭയങ്കര കാണാൻ ഭംഗിയും തിരിച്ചു വരാൻ തോന്നിയില്ല. അത്യം പറഞ്ഞു അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്നു പോണി ടൈം. ഇദ്ദേഹം ബാക്കി ആരെങ്കിലും നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ അഖിലേക്ക് ദേഷ്യം വരുമോ? സ്വാഭാവികമായിട്ടും വരുമല്ലോ. സ്വാഭാവികം. കാരണം ഇങ്ങനെ രണ്ടുപേരും കൂടെ പോകുമ്പോഴത്തേക്ക്, ഇപ്പൊ യു കെയിലൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ല സുന്ദരിമാരായ വെളുത്ത പോണി ടെയിൽ കിട്ടിയ മദാമ്മമാര് പോകുമ്പോഴത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ദേഷ്യം വരുമോ? അത് തോന്നാറില്ല. ഉണ്ട്? ഇല്ല ഇല്ല ഇല്ല. അതെന്താ? നമ്മുടെ നാട്ടിലുള്ളവരെ നോക്കിയാലുള്ളത്. അതെന്താ? ഇല്ല, ഇപ്പൊ പോണി ടെയിൽ കിട്ടിയ മദാമ്മമാരെ നോക്കി എന്ന് വെച്ച് നോക്കിക്കോട്ടെ, കുഴപ്പമില്ല. അധിക കാലം നോക്കില്ല. അവിടെ എന്തായാലും ഒന്നും പറ്റത്തില്ല. ഓ, നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റില്ല, ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് ശരി, അതാണ് പ്രശ്നം. ഇല്ലായിരുന്നെങ്കിൽ യു കെ തന്നെ പുള്ളി തിരിച്ചു വരണ്ടെന്ന് പറഞ്ഞു. അവിടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങള് പ്രോഗ്രാം കഴിഞ്ഞ് പിന്നെ ഒരാഴ്ചയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് നിന്ന് കുറച്ച് കറങ്ങിയിട്ടൊക്കെയാ വന്നെ. ഞാനും ഇതുപോലെ യു കെ പോയപ്പോഴത്തേക്ക് ആരുടെ പറയാതെ പോയി ഒരു പ്രാവശ്യം. എന്നിട്ട് ഹിൽട്ടണിലാണ് താമസിച്ചത്, അതായത് സെൻട്രലായിട്ടുള്ള ഹോട്ടല്. അപ്പം അവിടുന്ന് ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു, ഞാനും വൈഫ്. അതായത് ഇനി നമ്മൾ ടാക്സി എടുക്കത്തില്ല, ബസ്സും എടുക്കത്തില്ല, നടന്നേ പോകും. അങ്ങനെ 10 മണിക്ക് ഇറങ്ങി ഞാൻ ഇങ്ങനെ നടക്കും. നടന്ന് 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 പോയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ആഹാരം കഴിച്ചിട്ട് കുറച്ചുകൂടെ നടക്കുമ്പോൾ വാക്സ് മ്യൂസിയം എത്തും. എന്നിട്ട് അവിടെ കയറി കുറച്ചൊന്ന് കറങ്ങി കണ്ടിട്ട് തിരിച്ചു വന്ന് ഹോട്ടലിൽ വരും. പിറ്റേ ദിവസം നടന്നിട്ട് അടുത്തൊരു ഡയറക്ഷനിൽ പോകുമ്പോഴത്തേക്ക് വേറെ ഇതുപോലത്തെ അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളെല്ലാം ഒരാഴ്ച കണ്ടതും ഒരു ടാക്സിയോ ഒരു ബസ്സിലോ ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല. അതൊരു വലിയൊരു അനുഭൂതിയായിരുന്നു എനിക്ക്. കാരണം എല്ലാ പ്രാവശ്യം പോകുമ്പോഴും നമുക്ക് ആൾക്കാർ വരും, നമ്മളെ കൂട്ടിക്കൊണ്ട് എവിടെയെങ്കിലും പോകും, ഇതാണ് അത് കേട്ടോ എന്ന് പറയാം, നമ്മളൊന്ന് കാണും, അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കും, തിരിച്ചു വരും. ഇതങ്ങനല്ല, ഇത് നമ്മളെ നോക്കാനും ആരുമില്ല, നമ്മളിങ്ങനെ ഈസി ആയിട്ട് പോകുന്നു വരുന്നു. അങ്ങനൊരു അങ്ങനെ തന്നെ ആയിരുന്നു ഇരിക്കുകയല്ലേ. എന്തായാലും ഇത്രയും നേരം ശ്യാമിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ശ്യാം ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശ്യാം വളരെ വെട്ടി തുറന്ന് പറയാം. ശ്യാമിന് ഒരു സമ്മാനം വേണ്ടേ? വേണം. നല്ല സമ്മാനം വേണോ ആവറേജ് സമ്മാനം വേണോ? നല്ല സമ്മാനം. ഓക്കെ. ഒരാള് ഒരു കടൽ കാണാൻ പോയി, കിട്ടിയല്ലേ, പെട്ടെന്ന് വെള്ളം പൊങ്ങി, കിട്ടിയല്ലേ. അയാളുടെ കയ്യിൽ ഒരു 4G സിമ്മും 3G സിമ്മും ഉണ്ട്. വെള്ളം പൊങ്ങി വരുന്നു, അയാൾ രക്ഷപ്പെട്ടു. എങ്ങനെ? ഉത്തരം കേൾക്കുമ്പോ എന്നെ അടിക്കരുത് കേട്ടോ. സിമ്മ വെള്ളത്തിൽ പോയിരുന്നു. എന്താണ് വിചാരിച്ചു, ഐഡിയുടെ സിമ്മ ആയതുകൊണ്ട് ഞാൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. അങ്ങനെ അല്ല, പറയട്ടെ. ഫോർ ജി സിം, 3G സിം. 4G ന്ന് 3G കുറച്ചു, അപ്പൊ എത്രയാണ്? 1G. ആ 1G കേറി രക്ഷപ്പെട്ട്. ഇത് പറയാതിരുന്നത് എന്റെ നല്ല. ഇതാ ഞാൻ പറഞ്ഞേ, എന്നെ അടിക്കരുത് എന്ന്.